യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠന പരമ്പരയുടെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ 5-ാം എപ്പിസോഡിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിവിധങ്ങളായ പ്രവൃത്തികൾ എപ്രകാരം താൻ ദൈവമാകുന്നു എന്നുള്ള വിഷയം യോഹന്നാൻ വെളിപ്പെടുത്തിക്കുന്നതാണ് നാം ഇവിടെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-4 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ മുഖാന്തരം ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലോകം സൃഷ്ടിക്കപ്പെട്ടു. പ്രപഞ്ചത്തിൻ്റെ ശില്പിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കൊലോസ്സ്യ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്, അവൻ സർവസൃഷ്ടിക്കും ആരംഭം ആകുന്നു. സർവസൃഷ്ടിക്കും ആരംഭം എന്ന് പറയുമ്പോൾ യഹോവയുടെ സാക്ഷികളായ വിപരീത ഉപദേശകന്മാർ പറയുന്നത് യേശുക്രിസ്തുവാണ് ആദ്യം ദൈവം സൃഷ്ടിച്ച സൃഷ്ടി, ബാക്കി അതിനുശേഷമാണ് ബാക്കിയെല്ലാം ഉണ്ടായത് എന്നാണ്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം, അവൻ സകല സൃഷ്ടിക്കും ആരംഭമാകുന്നു അല്ലെങ്കിൽ ആദ്യയാതനാകുന്നു എന്ന് വെച്ചാൽ അത് അവൻ്റെ പ്രീ എമിനൻസ്, മുൻ പ്രാധാന്യതയെ സൂചിപ്പിക്കുകയാണ്. അവനാണ് സകല സൃഷ്ടിക്കും നിദാനമായിട്ടുള്ളത്, അതിൻ്റെ കാരണക്കാരനായി തീർന്നത് അവനാകുന്നുവെന്നാണ്. ദൈവം സൃഷ്ടികർമ്മം ചെയ്യുമ്പോൾ ആ സൃഷ്ടികർമ്മം ദൈവം ചെയ്തത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സൃഷ്ടിതാവ് എന്നുള്ള പ്രവൃത്തി താൻ ദൈവമാണ് എന്ന് നമുക്ക് വെളിപ്പെടുന്നു. 2-ാമതായി 1-ാം അധ്യായത്തിൻ്റെ 9-13 വാക്യങ്ങൾ, ഈ വാക്യങ്ങളൊക്കെ വായിച്ചു തന്നെ വാസ്തവത്തിൽ ഈ വ്യാഖ്യാനം പറയേണ്ടതാണ്. എന്നാൽ വാസ്തവത്തിൽ അതിന് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഈ വിഷയം മുമ്പോട്ട് പോകണമല്ലോ. അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണിത്, വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ളൊരു സ്റ്റഡിയുമല്ല. അവിടുന്ന് കർത്താവായ യേശു മനുഷ്യന് രക്ഷയെ നൽകുന്നു. ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ എപ്രകാരം താൻ ദൈവമാണെന്ന് തെളിയിക്കുകയാണ്. ഒന്നാമത് സൃഷ്ടികർത്താവാണ്, സർവവും അവൻ മുഖാന്തരം ഉളവായി എന്ന് വായിക്കുന്നു. 2-ാമത് പറയുന്നത്, അവൻ മനുഷ്യന് രക്ഷയെ നൽകുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തരുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് യോഹന്നാൻ 1:11-12 വാക്യങ്ങൾ വായിക്കുന്നത്. പാപിക്ക് സൗജന്യമായി ദൈവം നൽകിയ ദാനമാണ് സാൽവേഷൻ, അതായത് രക്ഷ എന്ന് പറയുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ ദൈവം പാപിക്ക് സൗജന്യമായി ആ രക്ഷ നൽകും. അപ്പോൾ വിശ്വസിക്കുക, സ്വീകരിക്കുക എന്ന് പറയുന്നത് രണ്ടും ഒരേ അർത്ഥത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും അവിടുന്ന് രക്ഷയെ പ്രദാനം ചെയ്യുന്നു. അവ ദൈവമക്കളായി തരുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. അതോടുകൂടി ഒരു പൊതുജനനം അവന് സംഭവിക്കുന്നു. ആ ജനനം എങ്ങനെയാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, രക്തത്തിൽ നിന്നല്ല, ജഡത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, പിതാവായ ദൈവത്തിൽ നിന്നത്രേ അവൻ വീണ്ടും ജനിക്കുന്നത്. മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താൽ വീണ്ടും ജനിക്കുന്നു. അപ്പോൾ അവിടുന്ന് സൃഷ്ടികർത്താവാണ്. 2, അവിടുന്ന് രക്ഷയുടെ കർത്താവാണ്. 3, 1-ാം അധ്യായത്തിൻ്റെ 15-18 ക്രിസ്തു പിതാവായ ദൈവത്തെ വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ കൃപയും സത്യവും മനുഷ്യനെ വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെ യോഹന്നാൻ പറയുന്നു, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വരുന്നു. മോശ വാസ്തവത്തിലെ ന്യായപ്രമാണത്തിന്റെ ദാതാവാണ്. മോശ ന്യായപ്രമാണം നൽകിയപ്പോൾ പാപത്തെയും ന്യായവിധിയെ ശിക്ഷാവിധിയെയും കുറിച്ചുള്ള ഓർമ്മയാണ് ഈ ന്യായപ്രമാണം മനുഷ്യൽ പുതുക്കിയത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു സത്യം ലോകത്തിന് വെളിപ്പെടുത്തുകയും
മാനവരാശിയെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ശിക്ഷ ലോകത്തെ ശിക്ഷിപ്പാനല്ല, രക്ഷിപ്പാനാണ് അവിടുന്ന് വന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. വാസ്തവത്തിൽ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയിലേക്ക് വഴി തുറന്ന ഒരു വഴികാട്ടിയായിരുന്നു, അതൊരു സ്കൂൾ മാസ്റ്ററായിരുന്നു എന്ന് ഗലാത്തിലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. 4, കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നു, യോഹന്നാൻ 1:33. അവിടെ കർത്താവായ യേശുവിനെ ആത്മാവിൽ സ്നാനപ്പെടുന്നവനായിട്ടാണ് കാണുന്നത്. യോഹന്നാൻ ശ്യാമൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മ സ്നാനം കർത്താവായ യേശു നൽകുന്നു. ഇന്നും ഒരു ലേഖനം ഞാൻ വായിച്ചു, പല ആളുകളും പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് വളരെ കൺഫ്യൂസ്ഡ് ആണ്. വാട്ട് ഈസ് ദി ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ്? ചിലർ പ്രചരിക്കുന്നത് അത് പ്രവചിക്കുന്നതാണ്, ചിലർ പറയുന്നു അന്യഭാഷ പറയുന്നതാണ്, ചിലർ പറയുന്നു സുബോധവധരെ പോലെ എന്തൊക്കെയോ ചിലർ വിളിച്ചു പറയുന്നതാണ്, വേറെ ചിലർ പറയുന്നു ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്നാനത്തിന് മുൻകൂറിയായി നൽകപ്പെടുന്ന ഒരു അനുഭവമാണ്. ഇങ്ങനെയൊക്കെ പല നിലയിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ്? ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ദി റിസൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ബൈ വിച്ച് ഹി ഇമേഴ്സസ് ദ ന്യൂലി ബിലീവിംഗ് സിന്നർ ഇൻ ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, വേർ ആസ് ദ ബിലീവർ ഈസ് ആഡഡ് ടു ദ മിസ്റ്റിക് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമിക ശരീരത്തോടെ ഒരു വീണ്ടും ജനം പ്രാപിക്കുന്ന ഭാവിയെ ചേർക്കുവാൻ പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ജനം പ്രാപിക്കുന്നവനെ പരിശുദ്ധാത്മാവിൽ മുക്കിയെടുക്കുന്നു. ഇതാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. 1 Cor. 11:13 അപ്പോസ്തലൻ പറയുന്നു, യഹൂദന്മാരോ യവന്മാരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരഭാഗമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. അത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു. അടുത്തായി പറയുന്നത് അവിടെ തന്നെ വായിക്കുന്നു, ഈ 1:14-18 വാക്യങ്ങൾ യേശു ക്രിസ്തു ദൈവതത്വത്തിലെ 3 ആളത്വങ്ങളെയും അവിടെ പറയുന്നുണ്ട്. പിതാവായ ദൈവം, അതായത് ഈ അധ്യായം എന്ന് പറയുന്നത് ട്രിനിറ്റി ചാപ്റ്ററാണ്, തൃത്വത്തിന്റെ അധ്യായമാണ്. തൃത്വ നിഷേധികൾ ധാരാളം ഇന്നുണ്ട്. യേശു ക്രിസ്തു ത്രിയേക ദൈവമല്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും തൃത്വ നിഷേധികളായി ഇന്ന് വിപരീത ഉപദേശകന്മാരുമുണ്ട്. എന്നാൽ വിശുദ്ധ വേദവസം പറയുന്നു, ദൈവം ത്രീ ഏകനാണ്, അതായത് ഏകത്വത്തിൽ ബഹുത്വവും ബഹുത്വത്തിൽ ഏകത്വവും ഉൾക്കൊള്ളുന്ന ത്രിയേകനാണ് സ്വർഗത്തിലെ ദൈവം, അല്ലെങ്കിൽ ബൈബിളിലെ ദൈവം. ഇവിടെ 1 Cor. 14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പിതാവായ ദൈവത്തെക്കുറിച്ച്, അതായത് 1 വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 18 വാക്യത്തിൽ പറയുന്നു, പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വായിക്കുന്നത് പിതാവായ ദൈവത്തെക്കുറിച്ച് വായിക്കുന്നു, പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നു. 1:32-34 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചും വായിക്കുന്നു. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 വ്യക്തികളും ഈ 1 Cor. ചേർന്ന് വരികയാൽ ഈ 1 Cor തൃത്വത്തെ വെളിപ്പെടുന്ന അധ്യായം കൂടിയാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? തൃത്വത്തെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് കർത്താവായ യേശു ക്രിസ്തുവിന് മനുഷ്യനെ സംബന്ധിച്ച് വളരെ അടുത്ത ആഴമേറിയ അറിവുണ്ട്. 1 Cor. 42:47-48 വാക്യങ്ങൾ, മനുഷ്യനിലുള്ളത് എന്ത് എന്ന് അവൻ അറിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ താൻ വിശ്വസിച്ച് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ല എന്നാണ് വായിക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും മനുഷ്യനിലുള്ളത് എന്താണെന്ന് വളരെ ലേറ്റായിട്ടേ അറിയുകയുള്ളൂ. 2, 3, 4, 5 ഒക്കെ വർഷം നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഇടപെടുന്ന അല്ലെങ്കിൽ പറയുന്ന ചില ആളുകൾ അവരുടെ തനി നിറം അല്ലെങ്കിൽ സ്വഭാവം നമുക്ക് മനസ്സിലാണെങ്കിൽ ചില പ്രത്യേക യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടണം. ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ അവര് നമ്മെ വിട്ടകന്നു പോകും. അപ്പൊ ഇവിടെ കർത്താവ് അങ്ങനെയല്ല എന്ന് മാത്രമല്ല, ചില മനുഷ്യർ നമ്മളെ നിഗൂഢമായ നിലയിൽ ചതിക്കുകയും ഉപദ്രവിക്കുകയും അപമാനിക്കുകയും നഷ്ടം വരുത്തുകയും ചെയ്യും. അതൊക്കെ വാസ്തവത്തിൽ നമുക്ക് സംഭവിക്കുന്നത് മനുഷ്യനിലുള്ളത് എന്താണെന്ന് നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. നമുക്കറിയാൻ വയ്യ വാട്ട് ഈസ് ഇൻ മാൻ. എന്നാൽ കർത്താവിനെ
മനുഷ്യരുള്ളത് എന്താണെന്ന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. നമ്മേക്കാൾ അധികം നമ്മെ അറിയുന്നവരാണ് നമ്മുടെ ദൈവം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ്, ഈ ന്യൂ പീറ്റർ ആ നഥനായിൽ ബെറ്റർ ദാൻ ദേ ന്യൂ ദംസെൽസ്. പത്രോസിനെയും നഥനായലിനെയും ഒക്കെ അവരെക്കുറിച്ച് മനസ്സിലാക്കിയതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവരെക്കുറിച്ച് അറിയാമായിരുന്നു. ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും ഹൃദയത്തിന്റെ ഭാവങ്ങളെയും അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ. അടുത്തതായി വായിക്കുന്ന 1:29 അവൻ പാപത്തെ മോചിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മറ്റൊരു പ്രവൃത്തിയാണ് പാപങ്ങളെ മോചിക്കുക. ഇത് കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സ്നാപക യോഹന്നാൻ യേശു ക്രിസ്തുവിനെ ഗലീലയിൽ വെച്ച് പരിചയപ്പെടുത്തുകയാണ്. Nobody on the earth can take away a person's sin but Christ. ഈ ഭൂമിയിൽ ജനിച്ച ആർക്കും തന്നെ ഒരു മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല. എന്നാൽ വിശുദ്ധ വേദോസം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന് അത് സാധിക്കും. ക്രിസ്തു നമ്മുടെ പാപങ്ങളെ എന്ത് ചെയ്യുന്നു? മോചിക്കുന്നു. അടുത്തായി വായിക്കുന്നത്, ഹി ഓപ്പൺസ് ദ വേ ടു ഹെവൻ ആൻഡ് ഈസ് ദ വേ ടു ഹെവൻ. സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു തന്നതും സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതും നമ്മുടെ കർത്താവായ യേശുവാണ്. 1:50-51 വാക്യങ്ങൾ. പഴയമത്തിലെ യാക്കോബിനെ പോലെ, ഉൽപ്പത്തി പുസ്തകം 28:10-17 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്ന യാക്കോബിനെ പോലെ സ്വന്തം ഭവനം വിട്ട് നാട് വിട്ട് അലഞ്ഞ് ഉള്ളുന്നവനാണ് മനുഷ്യൻ. എന്നാൽ കർത്താവ് എന്ത് ചെയ്യുന്നു? സ്വർഗത്തിന്റെ പ്രകാശവും വെളിച്ചവും മഹത്വവും നമുക്ക് തുറന്നു തരുന്നു. ആ യേശു ക്രിസ്തു കൂടി പിതാവിന്റെ സന്നിധിയിലേക്ക് മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നതും ഇല്ല. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ അവിടുന്ന് ദൈവമാണെന്ന് വ്യക്തമാക്കുന്നു. 1:1-4 അവിടുന്ന് സൃഷ്ടികർത്താവാണ്. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. 2, അവിടുന്ന് പാപികളെ രക്ഷിക്കുന്നു. രക്ഷണീയ പ്രവൃത്തി ദൈവത്തിന് മാത്രം കഴിയുന്ന ഒന്നാണ്. കർത്താവായ യേശു പാപികളെ രക്ഷിക്കാൻ അവിടുന്ന് ദൈവമാണ്. 3, അവിടുന്ന് ദൈവത്തെ വെളിപ്പെടുന്നു. ആർക്കും ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയില്ല. കർത്താവ് പറയുന്നു, പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തുന്നു. 1:15-18. 4, അവിടെ കർത്താവായ യേശു ആത്മാവിൽ നമ്മെ സ്നാനപ്പെടുത്തുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമീയ ശരീരത്തോട് നമ്മെ ചേർക്കുവാൻ നമ്മെ സ്നാനപ്പെടുന്നു. 1:33. അടുത്ത് വായിക്കുന്നത്, കർത്താവായ യേശു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ ആഴങ്ങളെ മനുഷ്യർക്കറിയുന്നതിനേക്കാൾ വ്യക്തമായ നിലയിൽ അവനെ അറിഞ്ഞിരുന്നു. പത്രോസിനെയും നഥനായലിനെയും അവർ അവരെക്കുറിച്ച് അറിഞ്ഞതിനേക്കാൾ വ്യക്തമായി കർത്താവിന് അറിയാമായിരുന്നു. തന്നിമിത്തം വിശ്വസിച്ച് ആരുടെയും കയ്യിൽ കർത്താവ് ഹരമേൽപ്പിച്ചില്ല. അടുത്ത് വായിക്കുന്ന, കർത്താവായ യേശു പാപങ്ങളെ മോചിക്കുന്നു. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റത്തിന്റെ കിടക്കെഴുന്നടക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പരീശന്മാരൊക്കെ ഫ്രട്ടഡായി. അവർ പറഞ്ഞു, ഇവന് പാപങ്ങളെ മോചിപ്പാൻ എന്തധികാരം? കർത്താവായ യേശു ക്രിസ്തു പാപങ്ങളെ മോചിക്കുന്നു. പാപങ്ങളെ മോചിപ്പാൻ എന്ത് അധികാരം? അവർ തമ്മിൽ പിറുപിറുത്തു. യേശു പറഞ്ഞു, പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ദൈവമാണ്. ദൈവം മാത്രമേ ഉള്ളൂ. അപ്പൊ യേശു ക്രിസ്തു ദൈവമാണ്. അടുത്തതായി നമ്മൾ വായിക്കുന്നത്, അവൻ സ്വർഗത്തിലേക്കുള്ള വാതായനമാണ്. ആ വാതിൽ നമുക്കായി തുറന്ന് തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിത സൃഷ്ടിപ്പൻ പ്രവൃത്തി, രക്ഷണീയ പ്രവൃത്തി, പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയ പ്രവൃത്തി, പരിശുദ്ധാത്മാവ് നമ്മെ സ്നാനപ്പെടുത്തിയ പ്രവൃത്തി, മനുഷ്യനുള്ളത് കൃത്യമായി എന്തെന്ന് അറിയുന്ന പ്രവൃത്തി, പാപങ്ങളെ മോചിക്കുന്ന പ്രവൃത്തി, സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്ന് തന്ന പ്രവൃത്തി, ഇതെല്ലാം കർത്താവായ യേശു ദൈവമാണെന്നുള്ള തെളിവായിട്ട് യോഹന്നാൻ തന്റെ ഈ സുവിശേഷത്തിൽ സമർപ്പിക്കുകയാണ്. ഈ പഠനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുന്നു എന്ന് കരുതട്ടെ. കർത്താവ് വിശ്വസിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവനാമം ഇത് മുഖാന്തരം മഹത്വപ്പെടട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ സഹപ്രവർത്തകനും ശുശ്രൂഷകനും ആയ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.